എല്ലാവർക്കും ഹോംലി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി കൊണ്ടുള്ള ഒരു ലഡുവാണ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ്. ഇതിന് വേണ്ട ചേരുവകൾ: തൊലി കളഞ്ഞെടുത്ത കപ്പലണ്ടി 150 ഗ്രാം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഏലക്ക 5-6 എണ്ണം ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പലണ്ടി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. വറുത്തെടുത്ത കപ്പലണ്ടി കുറേശ്ശെ മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഇതുപോലെ തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് ഉരുളകളാക്കുമ്പോൾ വളരെ ഉരുണ്ടു വരാതെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ബൗളിലേക്കിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ കുഴച്ചെടുക്കുക. ആദ്യം 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് ചേർത്ത് കുഴച്ചെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കുഴച്ചെടുക്കുക. കുറച്ച് കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കുഴച്ചെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ലൂസായാണ് ഇരിക്കുന്നത്, പക്ഷേ ഉരുളകളാക്കി എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഇരുന്ന് കട്ടിയാകും. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യത്തിന് ലൂസ് ഉണ്ടായിരിക്കണം ഉരുളകളാക്കുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. കപ്പലണ്ടി ലഡു റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റാണ്. വിദ്യാരംഭ ദിവസം അല്പം മധുരം കൂടി കഴിച്ച് വിദ്യ ആരംഭിക്കാം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.